നമസ്കാരം, ഞാൻ നിഖിന ദിനകരൻ, കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇനി കളത്തിലിറങ്ങും. ഡി ജി പി ജേക്കബ് തോമസ് വിരമിച്ചു. വി ആർ എസ് എസിനായി ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും അപേക്ഷ നൽകി. തീരുമാനം: ജേക്കബ് തോമസ് ചാലക്കുടിയിൽ 2020 മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത വന്നതിന് പിന്നാലെ. 1986 ബാച്ചുകാരനായ ജേക്കബ് തോമസിന് 2020 മെയ് വരെയാണ് സർവീസ് കാലാവധിയുള്ളത്. സർക്കാരിനെതിരെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ 2017 ഡിസംബർ മുതൽ ജേക്കബ് തോമസ് സസ്പെൻഷനിലാണ്. IMG ഡയറക്ടറായിരിക്കെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് പുസ്തകമെഴുതിയതിനും ഓഖിയിലെ സർക്കാർ നടപടികളെ വിമർശിച്ചതിനുമായിരുന്നു സസ്പെൻഷൻ. പത്തനംതിട്ടയിൽ അതൃപ്തി. പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തിയുമായി മുരളീധരപക്ഷം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്നും നേതാക്കൾ. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ തടസ്സങ്ങളുണ്ടോ എന്ന് അറിയില്ല എന്നും നേതാക്കൾ. എന്നാൽ ഈ പരാതി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ കേന്ദ്രം ഇന്ന് പ്രഖ്യാപിക്കുമെന്നും വിവരം. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വം ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും പത്തനംതിട്ട ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതിനാലെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം. തുഷാർ മത്സരിക്കുകയാണെങ്കിൽ മാത്രം തൃശൂർ മണ്ഡലം ബി ഡി ജെ എസിന് നൽകിയാൽ മതിയെന്നാണ് ബി ജെ പിയുടെ നിലപാട്. ചൊവ്വാഴ്ച ചേർന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് കേരളത്തിലെ പട്ടിക നിശ്ചയിച്ചത്. എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മാറ്റിവെച്ചു. തുടർന്ന് ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. ശ്രീധരൻപിള്ളയെ വെട്ടി സുരേന്ദ്രൻ ഉറപ്പിച്ചെന്ന സൂചന കിട്ടിയിട്ടും പത്തനംതിട്ട മാത്രം പ്രഖ്യാപിക്കാതെ പോയതാണ് സംസ്ഥാന നേതൃത്വത്തിന് ആകാംക്ഷ കൂട്ടുന്നത്. ഒറ്റപ്പേര് മാത്രമാണ് പത്തനംതിട്ടയിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതെന്നും തർക്കങ്ങളില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ജസ്ന എവിടെ? പത്തനംതിട്ടയിലെ ജസ്ന തിരോധാനത്തിന് ഇന്ന് ഒരാണ്ട്. വിവിധ സംഘങ്ങൾ അന്വേഷിച്ചിട്ടും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന കഴിഞ്ഞ മാർച്ച് 22 മുണ്ടക്കയം പുഞ്ചവയലുള്ള പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോകാനായാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിലെത്തിയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ജസ്നയെപ്പറ്റി വിവരം ലഭിച്ചിട്ടില്ല. കാണാതായ ഒന്നരാഴ്ചയ്ക്ക് ശേഷമാണ് അന്വേഷണത്തിന് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കുടക്, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ബംഗളൂരു വിമാനത്താവളത്തിലും മെട്രോയിലും ജസ്നയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ എ ഡി ജി പി മനോജ് എബ്രഹാമിനെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെങ്കിലും കേസ് എങ്ങുമെത്തിയില്ല. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും കാര്യമുണ്ടായില്ല. ഇതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. കുരുക്കായി ഡയറി. രാജ്യം തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കെ ബി ജെ പിയെ വെട്ടിലാക്കി കോഴ പണക്കണക്കുകൾ പുറത്തുവിട്ട് ഇംഗ്ലീഷ് മാസിക. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ബി ജെ പി നേതാവ് യെദ്യൂരപ്പയുടെ ഡയറി പുറത്ത്. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് കൈമാറിയെന്ന് മാസികയുടെ റിപ്പോർട്ട്. ഉദ്ധരിച്ച് കോൺഗ്രസ് ആരോപണം. യെദ്യൂരപ്പയുടെ ഡയറിയുടെ പകർപ്പ് പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല. കർണാടക മുഖ്യമന്ത്രിയാകാൻ നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി വീതം നൽകി. രാജ്നാഥ് സിംഗിന് 100 കോടി. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി വീതവും ജഡ്ജിമാർക്ക് 250 കോടിയും നൽകി. നിതിൻ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് 10 കോടി നൽകിയെന്നും യെദ്യൂരപ്പയുടെ ഡയറിയിൽ പരാമർശം. ആദായ നികുതി വകുപ്പിന് കൈവശമുള്ള യെദ്യൂരപ്പയുടെ ഡയറിക്കുറിപ്പിന്റെ പകർപ്പ് സഹിതമാണ് മാസിക റിപ്പോർട്ട് പുറത്തുവിട്ടത്. ബി ജെ പി നേതാക്കൾക്ക് പണം നൽകിയതിന് 2009 ജനുവരി 17. ബി ജെ പി കേന്ദ്ര കമ്മിറ്റിക്ക് പണം നൽകിയത് 2009 ജനുവരി 18. 2008-2011 കാലയളവിൽ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു യെദ്യൂരപ്പ. വിവിധ നേതാക്കൾക്ക് കൈമാറിയതായി സ്വന്തം കൈപ്പേടിയിൽ യെദ്യൂരപ്പ ഡയറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷയത്തിൽ ചൌക്കിദാർ മറുപടി പറയാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ്. സുതാര്യമായ അന്വേഷണം വേണമെന്നും സുർജേവാല. ആരോപണങ്ങൾ നിഷേധിച്ച് യെദ്യൂരപ്പ. ബി ജെ പി നേതാക്കൾക്ക് കോഴ നൽകിയെന്ന ആരോപണത്തിൽ മാനനഷ്ടക്കേസ് നൽകുമെന്ന് ബി എസ് യെദ്യൂരപ്പ. ആരോപണം അടിസ്ഥാനരഹിതം. കോൺഗ്രസ് പുറത്തുവിട്ടത് ആദായ നികുതി വകുപ്പ് വ്യാജമാണെന്ന് തെളിയിച്ച രേഖകളെന്നും പ്രതികരണം. നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണം നിഷേധിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വവും. യെദ്യൂരപ്പയുടെ ഡയറി എന്ന പേരിൽ കോൺഗ്രസ് പുറത്തുവിട്ടത് നുണകളെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. ഡയറിയിലെ കൈയക്ഷരവും ഒപ്പും യെദ്യൂരപ്പയുടേത് അല്ല. ഡൽഹി ഡയറിയിലെ കൈപ്പട പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പ്രതികരണം. യെദ്യൂരപ്പയുടെ യഥാർത്ഥ കൈയക്ഷരവും ഒപ്പും ഡയറിയുടെ ചിത്രങ്ങളും പുറത്തുവിട്ട് കർണാടക ബി ജെ പി നേതൃത്വവും. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ടീന ചേരും. നമസ്കാരം.